കുരുളായി ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് പൂക്കോട്ടുപാടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതി വൈകുന്നേരമാണ് മാത്തി മരിച്ചത്. പാറയിൽ നിന്ന് കാല് തെന്നി വീണെന്നാണ് സഹോദരൻ്റെ മൊഴി. യുവതിയുടെ മരണം കൊലപാതകമാണെന്ന ശബ്ദ സന്ദേശമാണ് സംശയത്തിനിടയാക്കിയത്. വിപിൻ സി വിജയൻ മലപ്പുറത്തുനിന്നും തത്സമയം ചേരുന്നു. വിപിൻ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്? എസ്കെ, ഈ കരുളായി വനത്തിൽ താമസിക്കുന്ന പ്രാക്തന ഗോത്രവർഗമാണ് ചോലനായ്ക്കർ. അതിൽ ഷിബുവിന്റെ ഭാര്യ മാത്തി 34 വയസ്സായിരുന്നു. ഇവർ 30-ാം തീയതിയാണ് മരിച്ചത്. അപ്പോൾ പാറയിൽ നിന്ന് വീണ് കാല് തെന്നി വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരം. അതിനുശേഷം അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ ചോലനായ്ക്കർ വിഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു യുവാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരികയായിരുന്നു. ഇതിൽ പറയുന്നത് കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നുള്ള നിലയ്ക്കായിരുന്നു. ഇങ്ങനെ ഒരു സംശയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൂക്കോട്ടുംപാടം CI അനൂപിന്റെയും അതുപോലെ തന്നെ SI സതീഷ് കുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടേക്ക് ഒരു സംഘം പോവുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ സഹോദരനും ഒപ്പം തന്നെ ഭർത്താവൊക്കെ മൊഴി നൽകിയിരിക്കുന്നത് പാറക്കെട്ടിൽ നിന്ന് വൈകിട്ട് കാല് തെന്നി കൊക്കയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. 4 കുടുംബങ്ങൾ മാത്രമാണ് ആ പാറയ്ക്ക് മുകളിൽ താമസിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ അക്രമം ചെറുക്കുന്നതിന് വേണ്ടി ആ രീതിക്കാണ് അവർ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോവുക എന്നുള്ളത് തന്നെ വളരെ പ്രായോഗികമായി ഏറെ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം നടത്താൻ കൂടി ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അതിന് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അടക്കം സാന്നിധ്യത്തിൽ വേണം അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോകാൻ. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പൂക്കോട്ടുംപാടം പോലീസ് ആദ്യം എന്ന നിലയ്ക്ക് ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായി ഇതൊരു വ്യാജ സന്ദേശമായിരുന്നു, ശബ്ദ സന്ദേശം മാത്രമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനമുള്ളത്. അക്കാര്യത്തിൽ കൂടി ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ കരുളായിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഒക്കെ ഉള്ളിലായിട്ടാണ് ഈ കുപ്പമല എന്നിവർ താമസിക്കുന്ന കൊടും വനത്തിന് ഉള്ളിലുള്ളത്. അതിലേകദേശം ഒരു 15-16 കിലോമീറ്റർ മാത്രമേ വാഹനം പോവുകയുള്ളൂ. പിന്നീട് ചെങ്കുത്തായ കൊടും വനമാണ്. അവിടേക്ക് പോകുമ്പോൾ മാവോയിസ്റ്റ് ഭീഷണി അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ തണ്ടർ ബോൾട്ടിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പോയിരിക്കുന്ന സംഘം തന്നെ അവിടേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉൾപ്പെടെ അവിടേക്ക് കൊണ്ടുപോകുന്നതും ഇത്രയേറെ സുരക്ഷ ഉൾപ്പെടെ നോക്കിയിട്ടായിരിക്കും. ഡോക്ടർമാരുടെ അടക്കം നോക്കിയിട്ടായിരിക്കും. ഏറ്റവും പ്രധാനം ഈ ചോലനായ്ക്ക വിഭാഗം ഇനി ഈ സംസ്കാരം നടത്തിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം എടുത്ത് അത് പോസ്റ്റ്മോർട്ടം നടക്കണം. അതിന് അവരുടെ ഒരു സഹകരണം കൂടി വേണം. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് പോവുക. പക്ഷേ ഇങ്ങനൊരു ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ പൂക്കോട്ടുംപാടം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഈ മാത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട്. SK ഓക്കെ, താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ ഈ വാർത്ത പറയുമ്പോൾ കുരുളായി എന്ന് പറയും, ഈ സ്ഥലത്തിൻ്റെ പേര് കരുളായി എന്നാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ഒരു ചെറിയ പ്രദേശമാണ് കരുളായി. ഇവിടെയാണ് ഈ ചോലനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട യുവതിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തത് എന്ന വാർത്ത വന്നത്.